നമുക്ക് പരിശുദ്ധ പരിശുദ്ധ സുവിശേഷം സമാധാനം ആത്മാവോടും കൂടെ അറിയിച്ച നമ്മുടെ നമ്മുടെ കർത്താവായ സ്തുതി അനേകം പരിസയിലും സുദുഖായിരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്ദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വെച്ചു കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എന്റെ പിന്നാലെ വരുന്നവൻ എന്നെ കാൾ അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും യേശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പറപ്പുറിയിൽ ശേഖരിക്കും പതിര് കെടത്തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും നമ്മുടെ കർത്താവായ സ്തുതി നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം അവസാനിക്കുന്നത് മലാക്കിയുടെ പുസ്തകത്തിലാണ് മലാഖി പ്രവാചകൻ മിശിഹായുടെ വരവിന് മുമ്പ് സംഭവിക്കുന്ന മറ്റൊരു പ്രവാചകനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പ്രവചനം അവസാനി അവസാനിപ്പിക്കുന്നത് മിശിഹായുടെ വരവിന് മുമ്പ് ഒരുവൻ ദൈവജനത്തെ മിശിഹായുടെ വരവിന് ഒരുക്കുവാനായിട്ട് കിടന്നവരും അങ്ങനെ മിശിഹായുടെ വരവിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുവാനായിട്ട് അവന് വഴിയൊരുക്കുവാനായിട്ട് അവൻ്റെ പാത ഒരുക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് സ്നാപക സ്നാപ യൻ സ്നാപയോഹനാന്റെ വസ്ത്രവിധാനങ്ങളിലും സംസാരങ്ങളിലുമെല്ലാം എലിയ പ്രവാചകനെ പോലെ കാണപ്പെടുന്നു അദ്ദേഹം ദൈവത്തിന്റെ സ്വരം ആയി തീരുകയാണ് വിശുദ്ധ അഗസ്റ്റിനോസ് മണ്ണിവാൻ പറയുന്ന പോലെ സ്നാപകൻ മിശിഹായുടെ സ്വരമാണ് എന്നാൽ വചനം ഈശോ ആണ് ഈശോ ആകുന്ന വചനത്തിന് സ്വരം കൊടുത്തുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നു യോഹന്നാൻ ദൈവജനത്തെ മിശിഹായ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുകയാണ് രണ്ട് തരത്തിലുള്ള ഒരുക്കമാണ് അദ്ദേഹം നടത്തുന്നത് ഒന്ന് ബാപ്റ്റിസം ഓഫ് റിപ്പൻഡൻസ് മറ്റൊന്ന് ബാപ്റ്റിസം ഓഫ് പ്രിപ്പറേഷൻ കർത്താവിൻ്റെ വരവ് മരുഭൂമിയിലൂടെയുള്ള വരവ് അല്ലെങ്കിൽ വനാന്തരങ്ങളിലൂടെയുള്ള വരവ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളോട് യോഹന്നാൻ പറയുകയാണ് ദൈവം വരുന്നത് മരുഭൂമിയിലൂടെയോ വനാന്തരങ്ങളിലൂടെയോ ഒന്നുമല്ല ക്രിസ്തു വരുന്നത് നിങ്ങളുടെ ഹൃദയത്തിലൂടെയാണ് നിങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുവാനാണ് ക്രിസ്തുവിൻ്റെ അതാണ് ക്രിസ്തുവിൻ്റെ സഞ്ചാരപഥം നിങ്ങളുടെ ഹൃദയമാണ് ക്രിസ്തുവിന്റെ സഞ്ചാരപഥം അതിലൂടെയാണ് അവൻ നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വഴിയൊരുക്കേണ്ടത് ഭൂമിയിലല്ല പിന്നെയോ നിങ്ങളുടെ ഹൃദയത്തിലാണ് ക്രിസ്തുവിന് വഴിയൊരുക്കേണ്ടത് അങ്ങനെ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി അവ ജ്ഞാനസ്നാനം മാനസാന്തരം പ്രസംഗിച്ചു ജ്ഞാനസ്നാനം നൽകി ഒരുക്കത്തിൻ്റെ ജ്ഞാനസ്നാനം മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് ഇതാ ക്രിസ്തു വരുന്നു ക്രിസ്തു വരുമ്പോൾ അവൻ എന്നെ പോലെ ആയിരിക്കുകയില്ല അവൻ നിങ്ങൾക്ക് മറ്റൊരു സ്നാനം നൽകും അവൻ നൽകാൻ പോകുന്ന സ്നാനം അഗ്നിയുടെ സ്നാനമാണ് അവൻ നൽകാൻ പോകുന്ന സ്നാനം ആത്മാവിൻ്റെ സ്നാനമാണ് അഗ്നിയുടെയും ആത്മാവിൻ്റെയും സ്നാനം ഏൽക്കാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ഒരുക്കുക കാരണം ഒരു യുഗാന്ത്യ മാമുദീസയെ കുറിച്ചുകൂടിയാണ് ഇവിടെ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ ദേവാലയത്തിൽ സ്വീകരിക്കുന്ന മാമുദീസ മാത്രമല്ല യുഗാന്ത്യത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നമ്മുടെ അന്ത്യനാളിലെ നാളിലെ മാമുദീസ കൂടെ യോഹന്നാൻ മുൻകൂട്ടി ദർശിക്കുകയാണ് അതുകൊണ്ടാണ് അഗ്നിയെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും കുറിച്ചുമൊക്കെ ഇത്ര ശക്തമായി പറയുന്നത് കർത്താവ് തീർച്ചയായിട്ടും പറയുന്നുണ്ട് ജലത്താലും ആത്മാവിനാലും ജനിക്കാത്തവന് സ്വീരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാൽ ഒരു അഗ്നി സ്നാനം കൂടെ നമുക്കുണ്ട് ഈ അഗ്നി സ്നാനത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പന്തക്കൊസ്സിന തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഈ അഗ്നി സ്നാനത്തിൻ്റെ ഒരു മുന്നനുഭവം അനുഭവം പന്തക്കുസ്സായിൽ അപ്പസ്വരന്മാർക്ക് ലഭിച്ചു നമുക്കും ഈ ഒരു അഗ്നി മുൻ മുന്നനുഭവം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം കാരണം അഗ്നിയിലൂടെ എന്ന വണ്ണം മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ അതാണ് നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും പതിലെല്ലാം പാറ്റി തീയിൽ കത്തിച്ച് കളയും അതുകൊണ്ട് നല്ല ഫലങ്ങളായി തീരുക നല്ല വൃക്ഷമായി തീരുക നമ്മളതിനു വേണ്ടി അധ്വാനിക്കണം നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാനാകുന്ന വ്യക്തി നല്ല ഒരു വൃക്ഷമാകട്ടെ ഞാനാകുന്ന വ്യക്തി നല്ല ഒരു ധാന്യമാകട്ടെ അനേകർക്ക് ഭക്ഷിക്കുവാനും അനേകർക്ക് ഫലം നൽകുവാനും കഴിവുള്ള വൃക്ഷവും ധാന്യങ്ങളും ഒക്കെ ആയിത്തീരാനുള്ള ഒരു ക്ഷണം അല്ലാതെ നമ്മളൊരു കുടുംബ പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് ആയില്ല ഞാനൊരു വലിയ കുടുംബത്തിലെ ആളാണ് പക്ഷേ ഞാൻ കായ്ക്കുന്നില്ല തെങ്ങ് പറയുകയാണ് പണ്ടൊക്കെ ഞങ്ങൾ വലിയ തെങ്ങുകളായിരുന്നു ഞങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തേങ്ങ ആളുകൾ ശേഖരിച്ചിരുന്നു ഇപ്പോ തെങ്ങ് മണ്ടുരി ആയതുകൊണ്ട് ഗുണം അതുകൊണ്ട് പാരമ്പര്യങ്ങളൊന്നും പ്രസക്തമല്ല എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ യോഹനാൻ പറയുകയാണ് അബ്രാഹം നിങ്ങളുടെ പിതാവാണ് അപ്പന്റെ മഹിമയൊന്നും പറയണ്ട വേണ്ടി വന്നാൽ ഈ കല്ലുകളിൽ നിന്നും നിങ്ങളുടെ അപ്പന് കുട്ടികളെ ജനിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും അവിടെ പാരമ്പര്യങ്ങളെ കുറിച്ചൊന്നും മുറുകെ പിടിക്കേണ്ട ഇതാണ് പരിസരോടും നിയമജന്മാരോടും ഒക്കെ ആണല്ലീ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് മുഖത്തു നോക്കി ചില സത്യങ്ങളങ്ങ് വിളിച്ചു പറയുവാനായിട്ട് യോഹന്നാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം ഈ ഇത്രമാത്രം അറിവും വിജ്ഞാനവും ഉള്ളവരോട് ഇങ്ങനെയാണ് ദൈവം ഇടപെടുന്നതെങ്കിൽ നമ്മുടെ കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കാര്യം വളരെ ചിന്തനീയമാണ് അതുകൊണ്ട് നമ്മളും ഫലങ്ങളുള്ളവരാകാനായിട്ട് ആഗ്രഹിക്കുക അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുക പ്രത്യേകിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനായി കാത്തിരിക്കുന്ന ഈ കാലഘട്ടം നമുക്ക് കൂടുതൽ അനുതാപത്തോടെയും കൂടുതൽ വിശുദ്ധിയുടെയും ഒക്കെ ആയിരിക്കാം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്കറിയാം കുമ്പസാരിക്കാനും അനുതാപ ശുശ്രൂഷകൾക്കണയുവാനും ഒന്നും സാധ്യമല്ല എങ്കിലും ഹൃദയത്തിൽ അപ്പസ്വലം പറയുന്ന പോലെ പരിച്ഛേദനം സ്വീകരിച്ച് നമുക്ക് ജീവിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ